ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു അവർ ക്ലാസ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഷേപ്പ്സ് ഡു യു നോ വാട്ട് ഈസ് ഷേപ്പ് ഷേപ്പ് ഈസ് ദ ഫോം ഓഫ് ആൻ ഓബ്ജക്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത് ഓരോ സാധനത്തിൻ്റെയും രൂപത്തിനെയാണ് എല്ലാ സാധനങ്ങൾക്കും ഓരോ രൂപമുണ്ട് അല്ലേ പുറമേ കാണുന്ന ഒരു രൂപമുണ്ട് അതിനെയാണ് ഷേപ്പ് എന്ന് പറയുന്നത് എവറിങ് ഇൻ ദ വേൾഡ് ഹാസ് എ ഷേപ്പ് ഈ ലോകത്തുള്ള നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ സാധനങ്ങൾക്കും ഒരു ഷേപ്പ് ഉണ്ട് അതായത് അതിനൊരു രൂപമുണ്ട് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഷേപ്പിന് ജോമ ഷേപ്പ് എന്ന് കൂടി പറയാം ഒരുപാട് ഷേപ്സ് ഉണ്ട് അതിൽ നമുക്ക് കുറച്ച് ഷേപ്സ് ആണ് ഇന്ന് പഠിക്കാനുള്ളത് കുറച്ച് ഷേപ്പ്സിൻ്റെ പേരൊന്ന് നോക്കാം സർക്കിൾ ട്രയാങ്കിൾ സ്ക്വയർ റെക്റ്റാങ്കിൾ ഓവൽ ഡയമണ്ട് സ്റ്റാർ ഹാർട്ട് ഇതൊക്കെയാണ് കുറച്ച് ഷേപ്സ് ഇത് കൂടാതെ ഒരുപാട് ഷേപ്സ് ഉണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള നാല് ഷേപ്പ്സിനെ കുറിച്ചാണ് ഇന്ന് പറിക്കുന്നത് ഏതൊക്കെയാണ് ഫസ്റ്റ് സർക്കിൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ ഇതിനെയാണ് സർക്കിൾ എന്ന് പറയുന്നത് മലയാളത്തിൽ എന്തു പറയും വൃത്തം എന്താണ് വൃത്തം എന്നാണ് സർക്കിളിന് പറയുന്നത് സർക്കിളിൻ്റെ സ്പെല്ലിങ് എന്താണ് സി ഐ ആർ സി എൽ ഇ സർക്കിൾ എന്താണ് സർക്കിൾ ദ സർക്കിൾ ആൻഡ് സർക്കിൾ ഹാവ് നോ എഡ്ജസ്റ്റ് ഓർ കോർണേഴ്സ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിൽ തന്നെ വന്ന് അവസാനിക്കുന്നതാണ് അതിൻ്റെ എൻഡും സ്റ്റാർട്ടും ഒരേ പോയിൻ്റ് ആയിരിക്കും സർക്കിളിന് ആയിട്ട് പറയുന്നത് ഏതൊക്കെയാണ് സണ് ഉണ്ട് ബോൾ ആപ്പിൾ ഇതെല്ലാം അതായത് റൗണ്ട് ആയിട്ടുള്ള ഉരുണ്ടിരിക്കുന്നതെല്ലാം എന്തിന് എക്സാമ്പിളാണ് സർക്കിളിന് ആണ് നമ്മുടെ എർത്തും എല്ലാം സർക്കിളിന് ആണ് ഇനിയും നമ്മുടെ ചുറ്റുപാടും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് കുറച്ചുകൂടി നോക്കാം ഏതൊക്കെയാണ് ഫുൾ മൂൺ മൂൺ വട്ടത്തിലാണ് അല്ലേ അതുപോലെ തന്നെ കോയിൻ സൺ ക്യാൻഡി പിസ്സ ഇതെല്ലാം സർക്കിളിന് എക്സാമ്പിളാണ് ഇനിയും ഒരുപാടുണ്ട് നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം ഓക്കെ നെക്സ്റ്റ് പറയുന്നതാണ് സ്ക്വയർ സ്ക്വയർ കണ്ടില്ലേ എല്ലാവരും സ്ക്വയർ എങ്ങനെയാണ് എഴുതുക എസ് ക്യു യു എ ആർഇ സ്ക്വയർ മലയാളത്തിൽ എന്തു പറയും സമചതുരം എന്താണ് സമചതുരം എന്നാണ് പറയുന്നത് എ സ്ക്വയർ ഈസ് എ ഫോർ സൈഡഡ് ഏരിയ വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ കണക്ടിങ് ഫോർ ലൈൻ സെഗ്മെൻസ് നാല് ലൈനുകൾ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഒരു സ്ക്വയർ എന്ന് പറയുന്നത് ദ ലൈൻ സെഗ്മെൻസ് ഇൻ ദ സ്ക്വയർ ആർ ഓൾ ഓഫ് ദ ഈക്വൽ ലൈൻസ് അതിൻ്റെ പ്രത്യേകത എന്താണ് ഈ നാല് ലൈനുകളുടെയും വലുപ്പവും ഈക്വൽ ആയിരിക്കും അതായത് തുല്യമായിരിക്കും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കണ്ടില്ലേ കാരം ബോർഡ് അതുപോലെ ബാഗ് ക്യാമറ ഫോട്ടോ ഫ്രെയിം ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ് സ്ക്വയറിന് അതായത് നാല് ഭാഗവും സെയിം അളവിലുള്ളതാണെങ്കിൽ അതിനെ സ്ക്വയർ എന്ന് പറയും ഇനി പറയുന്നതാണ് റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ കാണുമ്പോൾ ഏകദേശം എന്ത് സ്ക്വയർ പോലെ തന്നെയുണ്ട് പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ റെക്റ്റാങ്കിളിൻ്റെ സ്പെല്ലിങ് എന്താണ്

സ്ക്വയറിൻ്റെ നാല് ഭാഗത്തെയും ലൈനുകൾ ഒരേപോലെ സെയിം അളവിലുള്ളതായിരിക്കും അല്ലേ പക്ഷെ റെക്റ്റാങ്കിളിൻ്റേത് അങ്ങനെയല്ല നാല് ഭാഗത്തെയും അളവുകൾ തുല്യമായിരിക്കില്ല ഓക്കെ അതാണ് അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിനെ പറയുന്നതാണ് ദീർഘ ചതുരം റെക്റ്റാങ്കിളിന് എക്സാമ്പിളായിട്ട് ടി വി ഉണ്ട് പിന്നെയോ ബാഗ് ചോക്ലേറ്റ് നോട്ട് മൊബൈൽ ഫോൺ ബിസ്ക്കറ്റ് അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇല്ലേ ഇത് കൂടാതെ ഇതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരുപാട് വസ്തുക്കൾ നിങ്ങൾക്കും കാണാൻ കഴിയും ഏതൊക്കെയാണ് നമ്മുടെ വീട്ടിലൊക്കെ തന്നെയുണ്ട് ഡോർ ഇല്ലേ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് നോക്കി പറയൂ നെക്സ്റ്റ് പറയുന്നതാണ് ട്രയാങ്കിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ത്രികോണം ട്രയാങ്കിളിൻ്റെ സ്പെല്ലിങ് എന്താണ് ടി ആർ ഐ എൻ ജി എൽ ഇ ട്രയാങ്കിൾ ട്രയാങ്കിൾ മീനിങ് ഒന്ന് നോക്കാം ട്രയാങ്കിൾ കംപ്രൈസസ് ത്രീ ലിങ്ക്ഡ് ലൈൻ സെഗ്മെൻസ് മൂന്ന് ലൈൻസ് കൂടി ചേർന്നതാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകും അല്ലേ മൂന്ന് സൈഡാണ് ട്രയാങ്കിളിനുള്ളത് ട്രയാങ്കിളിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മൾ ഡെയിലി കാണുന്ന ഒരുപാട് സാധനങ്ങളിൽ എന്തുണ്ട് ട്രയാങ്കിളിൻ്റെ ഷേപ്പ് ഉണ്ട് കണ്ടില്ലേ ഏതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത് ബർത്ത്ഡേ കേക്കിൻ്റെ പീസ് ഉണ്ട് സാൻഡ്വിച്ച് ഐസ്ക്രീം ക്രീം പിന്നെ എന്തൊക്കെയുണ്ട് മൗണ്ടൻ ചീസ് അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ട്രയാങ്കിളിന് ബേസ് ചെയ്തിട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ നാല് ബേസ് ആയിട്ടുള്ള ഷേപ്പ് ആണ് ഇപ്പം നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് സർക്കിൾ സ്ക്വയർ റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ ഇനി അത് വരുന്ന കുറച്ച് വർക്ക് ഷീറ്റുകൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഓരോ വർക്ക് ഷീറ്റുകളാക്കി നോക്കാം ഈ വർക്ക് ഷീറ്റിൽ പറയുന്നത് ഓരോ ഷേപ്സിനും കളർ കൊടുത്ത് അതൊരു രൂപമാക്കി എടുക്കാനാണ് ഒരു ഗേൾ പോലെ ഉണ്ട് അല്ലേ അപ്പോൾ അതുപോലെ നിങ്ങളും വരച്ച് കളർ കൊടുത്ത് എഴുതണം ഓക്കെ ഇതിൽ പറയുന്നത് ഓരോ ഷേപ്സിനും എത്ര കോർണേഴ്സ് കോർണർ എന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻ യോജിക്കുന്ന ഭാഗത്തെയാണ് കോർണർ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഓരോ സൈഡ് ഏതാണെന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓരോ ഷേപ്സിനും എത്ര കോർണർ ഉണ്ടെന്ന് എണ്ണി നോക്കണം അതുപോലെ തന്നെ എത്ര സൈഡുണ്ടെന്ന് എണ്ണി നോക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇതും അതുപോലെ തന്നെയാണ് ഓരോ ഷേപ്പ് തന്നിട്ട് ഓരോ കോർണർ അതായത് ഫസ്റ്റ് തന്നിട്ടുള്ളത് മൂന്ന് കോർണർ കോർണറുള്ളതിന് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി താഴെയുള്ളതോ ഫോർ കോർണർ ഉള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിന് കളർ കൊടുക്കണം ഇതെല്ലാം നിങ്ങൾ വരച്ച് ചെയ്യണം ഓക്കെ ഇതും മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യം കൊടുക്കേണ്ടത് സിക്സ് കോർണർ ഉള്ളതിനും പിന്നെയുള്ളതോ ഫൈവ് കോർണർ ഉള്ളതിനും കളർ കൊടുക്കാനാണ് അപ്പോൾ കോർണർ ഏതാണെന്ന് അറിയില്ലേ രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലം ഇനി ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ വരച്ച് ഇതിൽ എത്ര സ്ക്വയർ ഉണ്ട് എത്ര ട്രയാങ്കിൾ ഉണ്ട് എത്ര സർക്കിൾ ഉണ്ട് എത്ര റെക്റ്റാംഗിൾ ഉണ്ട് എന്ന് എണ്ണി എഴുതണം കളർ വേണമെങ്കിൽ കൊടുക്കാം ഇനി ഇതിൽ പറയുന്നത് ഓരോ ഷേപ്പ് തന്നിട്ടുണ്ട് ആ ഷേപ്പിൻ്റെ എഴുതണം അതുപോലെ തന്നെ എത്ര സൈഡ് ഉണ്ടെന്ന് എഴുതണം അതുപോലെ തന്നെ എത്ര കോർണർ ഉണ്ടെന്നും എഴുതണം ഓക്കെ അപ്പോൾ അതെല്ലാവരും ചെയ്യണം ഓക്കെ ഡിയേഴ്സ് സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ് താങ്ക്